أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമന്യരായ ഗ്രൂപ്പിലുള്ള സയ്യിദ് അവറുകളെ, ഉസ്താദുമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല ഇരുവീട്ടിലും സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും കുടുംബക്കാർക്കും ഉസ്താദുമാർക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ. ദീർഘ ആയുസ്സും ആഫിയത്തും ത്വാഅത്തിലായിട്ട് അള്ളാഹു തആല നൽകട്ടെ എന്നും ദുആ ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇൻഷാല്ലാ നമ്മളെല്ലാവരും കേൾക്കുന്നൊരു സ്വലാത്താണ്, സ്വലാത്തു താജ് എന്ന് പറയുന്ന സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ രചയിതാവ് ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ സാലിമുൽ അലവി അൽ ഹുസൈനി, അഥവാ അഹ്ലു ബൈത്തിൽപ്പെട്ട യമനിലെ തെരീം എന്ന സ്ഥലത്ത് ജനിച്ച ഷെയ്ഖ് അബൂബക്കർ ബിൻ സാലിം അൽ അലവി അൽ ഹുസൈനി എന്നിവരാണ്. അവരുടെ ജനനം ഹിജ്റ 919 മഹാനവറുകൾ മരണപ്പെടുന്നത് 992 ഹളറമൗത്തിന് സമീപം അയ്യനാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകളുടെ മക്ബറ നിലകൊള്ളുന്നത്. ഈ സ്വലാത്ത് ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. ആവശ്യം വല്ല ആവശ്യങ്ങളും നിറവേറുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുവാനും 7 ദിവസവും ചൊല്ലണം. ഞാൻ ആദ്യം സ്വലാത്ത് പറയാം, അതിൻ്റെ ശേഷം ഇൻഷാല്ലാ അതിൻ്റെ കുറച്ച് ഫളാഹിലുകൾ അതും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم ഷംസ് ഉള്ളുഹ ബദ്രുദ്ദുജ സദ്രുൽ ഉല നൂറുൽ ഹുദ കഹ്ഫുൽ വറ മിസ്ബാഹുൽ ഗുലം ജമീലു ശിയമി ഷഫീഉൽ ലുമം സാഹിബുൽ ജൂദി വൽ കറം വല്ലാഹു ആസിമുഹു വജിബ്രീലു ഖാദിമുഹു വൽ ബുറാഖു മർകബഹു വൽ മിറാജു സഫറുഹു വസിദ്രത്തുൽ മുന്തഹ മഖാമുഹു വഖാബ ഖൗസൈനി മത്ലൂബുഹു والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما برحمتك يا أرحم الراحمين. എത്രയും പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന ഒരു സ്വലാത്താണ് താജ് സ്വലാത്ത്. ഈ താജ് സ്വലാത്തിനെ സംബന്ധിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഇഷാ നിസ്കരിച്ച ശേഷം 7 ചൊല്ലുക, തുടർച്ചയായി 11 ചൊല്ലുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കും. ഒന്ന്. രണ്ടാമതായി മഹാന്മാർ പറയുന്ന മനഃശാന്തി ലഭിക്കുവാനും മനസ്സിന് സമാധാനം ലഭിക്കുവാൻ സുബഹി നിസ്കരിച്ച ശേഷം 7 അസറിനും ഇഷാക്കും ശേഷം 3 വീതവും ചൊല്ലുക. അപ്പോൾ മനഃശാന്തി ലഭിക്കാൻ മനസ്സിന് സമാധാനം ലഭിക്കാൻ സുബഹി നിസ്കരിച്ച ശേഷം 7 പ്രാവശ്യവും
അസറിന് ശേഷം മൂന്ന് പ്രാവശ്യവും ഇഷാഇന് ശേഷം മൂന്ന് പ്രാവശ്യവും ചൊല്ലുക. പിന്നെ ശത്രുക്കളിൽ നിന്നും ദുഷിച്ച ഭരണാധികാരികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാൻ 40 രാത്രികളിൽ ഇഷ നിസ്കരിച്ച ശേഷം 41 തവണ ചൊല്ലുക. അപ്പോൾ ശത്രുവിൻ്റെ ശല്യം പേടിക്കുക, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ശല്യം പേടിക്കുക, അല്ലെങ്കിൽ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ 40 രാത്രികളിൽ ഇഷ നിസ്കരിച്ച ശേഷം 41 പ്രാവശ്യമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാ. പിന്നെ നാലാമതായിട്ട് പറയുന്നത് പൈശാചിക ഉപദ്രവങ്ങൾ, ഷെയ്ത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും രക്ഷയാണ് ഏത് താജ് സ്വലാത്ത് എന്നുള്ളത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മോഹിക്കുന്നവർ സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ തഹജ്ജുദിന് ശേഷം സുബഹിക്കുമിടയിൽ 7 പ്രാവശ്യം സ്ഥിരമായി ചൊല്ലുക. തഹജ്ജുദിൻ്റെയും സുബഹിൻ്റെയും ഇടയിലായിട്ട് 7 പ്രാവശ്യം, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമായിട്ട് 7 പ്രാവശ്യം ചൊല്ലുക. ആറാമതായിട്ട് മഹാനവറുകളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ശിഫ കിട്ടാൻ 11 തവണ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതിക്കുടിക്കുക. കൂടാതെ പരലോകത്തും വൻ വിജയം കിട്ടും താജ് സലാത്ത് പതിവാക്കിയാൽ. ഇതെല്ലാം മഹാനായ അബൂബക്കർ ബിൻ സാലിമിൽ അലവി അൽ ഹുസൈനി എന്ന് പറയുന്ന മഹാനവറുകൾ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, ആ മഹാനുണ്ടാക്കിയ താജ് സലാത്താണ്. ഈ സലാത്ത് എല്ലാവരും ചൊല്ലുക, മനഃപ്പാഠമാക്കുക. നമ്മുടെ കുട്ടികൾക്കും ഭാര്യമാർക്കും സന്താനങ്ങൾക്കും ആരെല്ലാം ഉണ്ടോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം ഈ വോയിസ് വിട്ടുകൊണ്ട് അവരെല്ലാവരും നല്ലോണം ഇത് ശ്രദ്ധിച്ച് അക്ഷരങ്ങളിൽ തെറ്റാതെ ചൊല്ലിപ്പഠിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇഹത്തിനും പരത്തിനും നമുക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ഉണ്ടാകണം. അതേപോലെ തന്നെ മഹാന്മാരുടെ സഹായവും ശുപാർശയും നമുക്ക് ഉണ്ടാവണം. അള്ളാഹു തആല അതെല്ലാം നമുക്ക് കനിഞ്ഞ് അരുളിത്തരട്ടെ എന്ന് ദുആ ചെയ്യുന്ന എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.